എല്ലാവർക്കും എൽ ജി എസ് ടോപ്പറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് കേരളത്തെ കുറിച്ചാണ്. കേരള ഭൂപ്രകൃതിയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എസ് ആർ ടി ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്താണ് ഈ ഒരു ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത്. എസ് ആർ ടി ടെക്സ്റ്റ് ബുക്ക് 5ാം ക്ലാസ് സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ 10ാം ചാപ്റ്ററിനെ ബേസ് ചെയ്തു, 6ാം ക്ലാസ് സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ 3ാം ക്ലാസിനെ ബേസ് ചെയ്തുമാണ് ഈ ഒരു ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ ക്ലാസ് കണ്ട ശേഷം ഈ 2 ചാപ്റ്റർ വായിച്ചു നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. എല്ലാ പോയിന്റ്സും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ എക്സാമിന് ആവശ്യമുള്ള എസ് ആർ ടി ഫാക്റ്റ് അല്ലാത്ത കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറ് അറ്റത്തുള്ള സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം എന്ന് പറയുന്നത് ഉത്തരാക്ഷാംശം 8° 18' മുതൽ 12° 48' മധ്യേ, പൂർവരേഖാംശം 74° 27' മുതൽ 77° 37' മധ്യേ. പഠിച്ചിരിക്കണം, ചോദിക്കാറുള്ള ചോദ്യമാണ്. കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം എന്ന് പറയുന്നത് ഉത്തരാക്ഷാംശം 8° 18' മുതൽ 12° 48' മധ്യേ, പൂർവരേഖാംശം 74° 27' മുതൽ 77° 37' മധ്യേ. അടുത്തത് കേരളത്തിന്റെ അതിർത്തികളാണ്. കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടൽ, കേരളത്തിന്റെ കിഴക്ക് ഭാഗത്ത് പശ്ചിമഘട്ടം, കേരളത്തിന്റെ വടക്കു കിഴക്കായിട്ട് കർണാടകം, തെക്കു കിഴക്കായിട്ട് തമിഴ്നാട്. ഒന്നും കൂടി പറയാം, കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടൽ, കിഴക്ക് ഭാഗത്ത് പശ്ചിമഘട്ടം, വടക്കു കിഴക്ക് ഭാഗത്തായിട്ട് കർണാടക, തെക്കു കിഴക്ക് ഭാഗത്തായിട്ട് തമിഴ്നാട്. അടുത്തത് കേരള സംസ്ഥാനം നിലവിൽ വന്നത് 1956 നവംബർ 1-നാണ്. നവംബർ 1 എന്ന് പറയുന്നത് കേരള പിറവി ദിനമാണ്. കേരളത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് 38,863 ചതുരശ്ര കിലോമീറ്റർ. പഠിച്ചിരിക്കണം, കേരളത്തിന്റെ വിസ്തീർണം എത്രയാണ്? 38,863 ചതുരശ്ര കിലോമീറ്റർ, അല്ലെങ്കിൽ 15,005 ചതുരശ്ര മൈൽ. രണ്ടും ചോദിക്കാം, ക്വസ്റ്റ്യൻ വ്യക്തമായിട്ട് വായിച്ച ശേഷം ഉത്തരം എഴുതുക. കേരളത്തിന്റെ വിസ്തീർണം ചതുരശ്ര കിലോമീറ്ററിൽ 38,863 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിന്റെ വിസ്തീർണം ചതുരശ്ര മൈലിൽ എത്രയാണ്? 15,005 ചതുരശ്ര മൈൽ. അടുത്തത് ഇന്ത്യൻ യൂണിയന്റെ ആകെ വിസ്തീർണത്തിന്റെ 1.18% കേരളമാണ്. ഇന്ത്യൻ യൂണിയന്റെ ആകെ ഭൂവിസ്തൃതിയുടെ 1.18% കേരളമാണ്. കേരളത്തിന്റെ ജനസംഖ്യ എന്ന് പറയുന്നത് 3.34 കോടി, അല്ലെങ്കിൽ 3,33,87,677. റൗണ്ട് ചെയ്ത് പഠിച്ചിരിക്കുക, 3.34 കോടി. അടുത്ത പോയിന്റ്, കേരളത്തിലെ ജനസാന്ദ്രത എന്ന് പറയുന്നത് 860 ചതുരശ്ര കിലോമീറ്റർ ആണ്. കേരളത്തിലെ ജനസാന്ദ്രത എത്രയാണ്? 860 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിന്റെ തെക്കു വടക്ക് നീളം എന്ന് പറയുന്നത് 560 കിലോമീറ്റർ. കേരളത്തിന്റെ തെക്കു വടക്ക് നീളം 560 കിലോമീറ്റർ. കേരളത്തിന്റെ കിഴക്ക് പടിഞ്ഞാറ് ശരാശരി വീതി എത്രയാണ്? 60 കിലോമീറ്റർ. കേരളത്തിന്റെ തീരദേശ ദൈർഘ്യം എന്ന് പറയുന്നത് 580 കിലോമീറ്റർ ആണ്. ഈ പറഞ്ഞതിൽ ഒരു പോയിന്റും വിട്ടുകളയാനില്ല, എല്ലാം ചോദിക്കാറുള്ളതാണ്. കേരളത്തിന്റെ ജനസാന്ദ്രത 860 ചതുരശ്ര കിലോമീറ്റർ, തെക്കു വടക്ക് നീളം 560 കിലോമീറ്റർ, കേരളത്തിന്റെ തീരദേശ ദൈർഘ്യം എന്ന് പറയുന്നത് 580 കിലോമീറ്റർ. അടുത്തത് ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തെ 3 തരംതിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം. ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തെ 3 തരംതിരിച്ചിരിക്കുന്നു: മലനാട്, ഇടനാട്, തീരപ്രദേശം. അത് നമുക്ക് മലനാടിനെ കുറിച്ച് പഠിക്കാം. മലനാട് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം
75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട്. ഉയരം കൂടിയ കുന്നുകളും മലകളുമൊക്കെയുള്ള ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ് നമ്മുടെ നദികളെല്ലാം ഉത്ഭവിക്കുന്നത്. ഈ ഭൂപ്രകൃതി വിഭാഗത്തിന്റെ ഭൂരിഭാഗവും വനങ്ങളാണ്. പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, SCERT ഫാക്ട് ആണ്. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള ഭൂപ്രദേശം ഏതാണ്? മലനാടാണ്. അവിടെ കൂടുതലായും കാണപ്പെടുന്നത് ഉയരം കൂടിയ കുന്നുകളും മലകളുമാണ്. കൂടാതെ നമ്മുടെ നദികളെല്ലാം ഉത്ഭവിക്കുന്നത് മലനാട്ടിൽ നിന്നാണ്. മലനാട് വിഭാഗത്തിന്റെ ഭൂരിഭാഗവും വനങ്ങളാണ്. അടുത്തത്, തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് കേരളത്തിന്റെ മലനാട് പ്രദേശം. അപ്പോൾ കേരളത്തിന്റെ മലനാട് പ്രദേശം എന്ന് പറയുന്നത് തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ്. കടുവ, പുലി, വരയാട്, സിംഹപാലൻ കുരങ്ങ് എന്നിവയും രാജവെമ്പാല ഉൾപ്പെടെ പലതരം പാമ്പുകൾ, നിരവധി ഇനം പക്ഷികൾ, ചിത്രശലഭങ്ങൾ തുടങ്ങിയ അപൂർവമായ ജീവികളും പശ്ചിമഘട്ടത്തിലുണ്ട്. അപ്പോൾ പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് കേരളത്തിന്റെ മലനാട് പ്രദേശം. കേരളത്തിന്റെ കിഴക്കൻ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മലനാട്ടിൽ മഴയും മഞ്ഞും തണുപ്പും ഏറെയാണ്. കേരളത്തിന്റെ കിഴക്കൻ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മലനാട്ടിൽ മഴയും മഞ്ഞും തണുപ്പും ഏറെയാണ്. സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സഹ്യപർവ്വത നിരയുടെ ഭാഗമാണിവിടം. ഏതാണ് ആ ഭാഗം? കേരളത്തിന്റെ കിഴക്കൻ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മലനാട്. സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സഹ്യപർവ്വത നിരയുടെ ഭാഗമാണിവിടം. ഇവിടെ കൃഷി ചെയ്യുന്ന വിളകളാണ് ഏലം, തേയിലം. ഈ വിളകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. താപനില 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെയായിരിക്കണം. ധാരാളമായി മഴ ലഭിക്കണം. നീർവാഴ്ചയുള്ള മണ്ണായിരിക്കണം. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട വിളകൾ ഏതൊക്കെയാണ്? ഏലം, തേയിലം. അതിനുവേണ്ട ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങളാണ് താപനില 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെയായിരിക്കണം, ധാരാളമായി മഴ ലഭിക്കണം, നീർവാർച്ചയുള്ള മണ്ണായിരിക്കണം. കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ 48% മലനാട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല അല്ലെങ്കിൽ ഭൂപ്രകൃതി വിഭാഗം എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? മലനാടാണ്. ചോദിക്കാറുള്ള ചോദ്യമാണ്, കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല എന്ന് പറയുന്നത് മലനാട്, 48%. അടുത്ത നമുക്ക് ജോൺ ജോസഫ് മർഫിയെ കുറിച്ച് പഠിക്കാം. ആരാണ് ഇദ്ദേഹം? അയർലൻഡ് സ്വദേശിയായ ഇദ്ദേഹം ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവായാണ് അറിയപ്പെടുന്നത്. ജോൺ ജോസഫ് മർഫി ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്. ഇദ്ദേഹം സുഹൃത്തുക്കളോടൊപ്പം പെരിയാറിന്റെ തീരത്ത് ആലുവയ്ക്കടുത്തായി 1902 റബ്ബർ കൃഷി തുടങ്ങി. പിന്നീട് ഇദ്ദേഹം കോട്ടയം ജില്ലയിൽ മുണ്ടക്കയത്തിനടുത്ത് ഏന്തയാറിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ചു. കേവലം ഒരു പ്ലാന്റർ മാത്രമായിരുന്നില്ല മർഫി, മറിച്ച് തൊഴിലാളികൾക്കായി പെൻഷൻ ആനുകൂല്യങ്ങൾ, നാട്ടുകാർക്കായി വിദ്യാലയങ്ങൾ, ആരാധനാലയങ്ങൾ എന്നിവ അദ്ദേഹം പണിതു നൽകി. അദ്ദേഹം ഒരു പ്ലാന്റർ മാത്രമായിരുന്നില്ല, തൊഴിലാളികൾക്ക് വേണ്ട പെൻഷൻ, മറ്റ് ആനുകൂല്യങ്ങൾ, നാട്ടുകാർക്കായി വിദ്യാലയങ്ങൾ, ആരാധനാലയങ്ങൾ എന്നിവയൊക്കെ അദ്ദേഹം പണിതു നൽകിയിരുന്നു. പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോൺ ജോസഫ് മർഫിയാണ്. അടുത്ത് നമുക്ക് ഇടനാടിനെ കുറിച്ച് പഠിക്കാം. ഇടനാട് സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശങ്ങൾ ഉൾപ്പെടുന്നതാണ് ഇടനാട് എന്ന് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശമാണ് ഇടനാട്. ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളുമെല്ലാം ചേർന്നതാണ് ഇടനാട് മേഖല. ഇടനാട് തീരപ്രദേശത്തിനും മലനാടിനുമിടയിലാണ് ഇടനാട്. തീരപ്രദേശത്തിനും മലനാടിനുമിടയിലാണ് ഇടനാട്. കേരളത്തിൽ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശമാണ് ഇടനാട് എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ
ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള ഭൂപ്രദേശം ഏതാണ്? അത് ഇടനാടാണ്. ഭക്ഷ്യധാന്യങ്ങൾ, പച്ചക്കറികൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ തുടങ്ങിയവ ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന്റെ ഭാഗമാണ്. പ്രധാനപ്പെട്ട കൃഷി ഇനങ്ങൾ ഏതൊക്കെയാണ്? ഭക്ഷ്യധാന്യങ്ങൾ, പച്ചക്കറികൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ. ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന് കാരണമായ പ്രധാനപ്പെട്ട ഭൂമിശാസ്ത്ര ഘടകങ്ങൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കി പോകാം. ഒന്ന്, ധാരാളമായി ലഭിക്കുന്ന മഴ. കൂടാതെ ഇടനാട് മേഖലയിലെ ചെറുകുന്നിൻ പ്രദേശങ്ങളിലെ ലാറ്ററൈറ്റ് മണ്ണിന്റെയും നദീതടങ്ങളിലെ എക്കൽ മണ്ണിന്റെയും സാമാന്യം കനത്താവരണം. അടുത്തത്, കേരളത്തിലെ പ്രധാന വാണിജ്യ വിളയായ റബ്ബർ കൃഷി ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് ഇടനാട്. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യപാദത്തിലാണ് ഈ മേഖലയിൽ റബ്ബർ വ്യാപകമായി കൃഷി ചെയ്യാൻ തുടങ്ങിയത്. അതുവരെ മരച്ചീനി, കാച്ചിൽ, ചേന തുടങ്ങിയ കിഴങ്ങ് വർഗ്ഗങ്ങളും പച്ചക്കറികളും വ്യാപകമായി കൃഷി ചെയ്തിരുന്നു. ഏത്തവാഴ കൃഷിയും ഈ മേഖലയിൽ വ്യാപകമായിരുന്നു. ഇടനാടിന്റെ ഈ വിളവൈവിധ്യം അതിവേഗം റബ്ബറിന് വഴിമാറുകയാണ്. ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ പറഞ്ഞതാണ്, കൂടുതലും കൃഷി ചെയ്യുന്നത് റബ്ബറാണ്. ചെറിയ കൃഷിയിടങ്ങൾ പോലും ഇന്ന് റബ്ബർ കൃഷിക്കായി ഉപയോഗപ്പെടുത്തുന്നു. ഇടനാട് കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ 42% ഇടനാട്, 48% മലനാട്. കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ 42% മാത്രമാണ് ഇടനാട്. വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന നദികൾ ഈ പ്രദേശത്തിന്റെ സവിശേഷതയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു, കേരളത്തിലെ ഒട്ടുമിക്ക നദികളും ഉത്ഭവിക്കുന്നത് മലനാട്ടിൽ നിന്നുമാണ്. എന്നാൽ വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന നദികള് ഇടനാട് പ്രദേശത്തിന്റെ സവിശേഷതയാണ്. ഇടനാടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററേറ്റ് മണ്ണ്. ഇടനാട് പ്രദേശങ്ങളിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററേറ്റ് മണ്ണ്. വടക്കൻ കേരളത്തിലെ ഇടനാടുകളിൽ പ്രധാനമായും കാണപ്പെടുന്നതാണ് ലാറ്ററേറ്റ് കുന്നുകൾ എന്ന് പറയുന്നത്. വടക്കൻ കേരളത്തിലെ ഇടനാടുകളിൽ പ്രധാനമായും കാണപ്പെടുന്ന ഒന്നാണ് ലാറ്ററേറ്റ് കുന്നുകൾ. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അങ്ങാടിപ്പുറം ലാറ്ററേറ്റ് കുന്ന്. അതിന്റെ സവിശേഷത എന്താണ്? ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ജിയോളജിക്കൽ സ്മാരകമായി പ്രഖ്യാപിച്ച ഒന്നാണ് അങ്ങാടിപ്പുറം ലാറ്ററേറ്റ് കുന്ന്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ജിയോളജിക്കൽ സ്മാരകമായി പ്രഖ്യാപിച്ച ഒന്നാണ് അങ്ങാടിപ്പുറം ലാറ്ററേറ്റ് കുന്ന്. അടുത്തത്, തീരപ്രദേശം. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള ഭാഗമാണ് തീരപ്രദേശം എന്ന് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള ഭാഗമാണ് തീരപ്രദേശം. പൊതുവെ മണൽ നിറഞ്ഞ ഭൂപ്രദേശമാണ് തീരപ്രദേശം. ഇവിടുത്തെ പ്രധാനപ്പെട്ട കൃഷികൾ എന്ന് പറയുന്നത് നെൽകൃഷിയും തെങ്ങ് കൃഷിയുമാണ്. തീരപ്രദേശങ്ങളിലെ താഴ്ന്ന ഇടങ്ങളിലെ എക്കൽ മണ്ണിന്റെ നിക്ഷേപം നെൽകൃഷിക്കും തീരപ്രദേശങ്ങളിലെ ഉപ്പ് രസമുള്ള എക്കൽ മണ്ണ് തെങ്ങ് കൃഷിക്കും ഏറെ അനുകൂലമാണ്. എങ്ങനെയാണ്? താഴ്ന്ന ഇടങ്ങളിലെ എക്കൽ മണ്ണിന്റെ നിക്ഷേപം നെൽകൃഷിക്കും തീരപ്രദേശങ്ങളിലെ ഉപ്പ് രസമുള്ള എക്കൽ മണ്ണ് തെങ്ങ് കൃഷിക്കും അനുയോജ്യമാണ്. അപ്പൊ തീരപ്രദേശത്തെ പ്രധാനപ്പെട്ട കൃഷി വിളകൾ എന്ന് പറയുന്നത് തെങ്ങും നെല്ലുമാണ്. കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ 10% തീരപ്രദേശം. നമ്മൾ തൊട്ടുമുമ്പ് എന്ത് പറഞ്ഞിരുന്നു? കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ 48% മലനാട്, 42% ഇടനാട്, 10% മാത്രമാണ് തീരപ്രദേശം. കേരളത്തിന്റെ തീരദേശ ദൈർഘ്യം എത്രയായിരുന്നു? 580 കിലോമീറ്റർ. കായലുകളും നദീമുഖങ്ങളും മണൽത്തിട്ടകളുമാണ് തീരപ്രദേശത്തിന്റെ പ്രത്യേകതകൾ. പ്രധാന കൃഷി നമ്മൾ പറഞ്ഞിരുന്നു നെല്ല്, തെങ്ങ്. കൂടാതെ കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ഭൂപ്രദേശം എന്ന് പറയുന്നത് തീരപ്രദേശമാണ്. കേരളത്തിൽ ഏറ്റവും ജനസാന്ദ്രതയുള്ള ഭൂപ്രദേശം തീരപ്രദേശം. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല അല്ലെങ്കിൽ ഭൂപ്രകൃതി വിഭാഗം എന്ന് പറയുന്നത് മലനാടാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. SAT പോയിന്റ്സ് ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ ഒരു ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത്. യൂസ്ഫുൾ ആയി തോന്നിയാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.